ഭൂമിശാസ്ത്രത്തിലെ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്ന യൂണിറ്റിലെ ഏതാനും ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇന്ന് ഈ യൂണിറ്റിലെ തന്നെ മറ്റു ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കൂ. ചോദ്യം: ചുവടെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായ ബന്ധം ഏതാണ്? മൂന്ന് ബന്ധങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് മിസ്ട്രൽ പ്രാദേശികവാദം, ആൾപ്സ് യൂറോപ്പ്. രണ്ടാമത്തേത് സ്ഥിരവാദം, പശ്ചിമവാദം, ദക്ഷിണാർത്ഥഗോളം, റോറിംഗ് ഫോർട്ടീസ്. മൂന്നാമത്തെ ബന്ധം ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാഷ്പീകരണം, ഘനീകരണം, വർഷണം, മേഘങ്ങൾ എന്നാണ്. ഇപ്പോൾ നാല് വ്യത്യസ്ത കോണ്ടസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചേർത്ത് നമുക്ക് വായിക്കേണ്ടി വരുന്നു. മിസ്ട്രൽ പ്രാദേശികവാദം തന്നെയാണ്. അത് വീശുന്നത് യൂറോപ്പിൽ ആൾപ്സ് പർവ്വതത്തിലാണ്. അപ്പോൾ ആദ്യത്തേത് ബന്ധം ശരിയാണ്. രണ്ടാമത്തെ നോക്കാം, സ്ഥിരവാദം, പശ്ചിമവാദം. പശ്ചിമവാദം ഒരു സ്ഥിരവാദമാണ്. ഇത് ദക്ഷിണാർത്ഥഗോളത്തിൽ പിന്നെ ശക്തി, വ്യത്യസ്തമായ ശക്തിയിൽ, വേഗതയിൽ അത് വീശുന്നു. 40 ഡിഗ്രി അക്ഷാംശ മേഖലകൾക്കപ്പുറം അതിനെ റോറിംഗ് ഫോർട്ടീസ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ബി ബന്ധവും ഇവിടെ ശരിയാണ്. ഇനി സിയിലേക്ക് വരാം. ബാഷ്പീകരണം, ഘനീകരണം, വർഷണം, മേഘങ്ങൾ. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഈ ബന്ധം ശരിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇവിടുത്തെ ആ ബന്ധത്തിൻ്റെ ഒരു പരസ്പരം, ആ ഒരു പരസ്പര ബന്ധമാണ് ഇവിടെ തെറ്റിക്കിടക്കുന്നത്. കാരണം ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്നു, അത് ഘനീഭവിച്ച് മേഘങ്ങളായി മാറുന്നു. മേഘങ്ങൾ പിന്നീട് വർഷണത്തിന് വിധേയമാകുന്നു. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാഷ്പീകരണം കഴിഞ്ഞ് ഘനീകരണം, അവിടം വരെ ശരിയാണ്. ഘനീകരണം കഴിഞ്ഞാൽ പിന്നീട് വർഷണമാണ് പറയുന്നത്, തുടർന്ന് മേഘങ്ങൾ പറയുകയാണ്. ഈ ഒരു ബന്ധം ശരിയല്ല. അതിനെ കറക്റ്റ് ചെയ്താൽ ഇങ്ങനെ പറയാം: ബാഷ്പീകരണം, ഘനീകരണം, മേഘങ്ങൾ, വർഷണം. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം സി ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഘനീകരണ പ്രക്രിയയിൽ ഹിമാംഗം, പൂരിതാംഗം എന്നിവയ്ക്ക് നിർണായക പങ്കാണുള്ളത്. മുകളിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനയ്ക്ക് സാധൂകരണം എഴുതുക. ഘനീകരണം എന്ന് പറയുന്നത് ബാഷ്പീകരണ പ്രക്രിയയിലൂടെ നീരാവി അന്തരീക്ഷത്തിലെത്തുമ്പോഴാണ്. അപ്പം ബാഷ്പീകരണ പ്രക്രിയയിലൂടെ നീരാവി അന്തരീക്ഷത്തിലെത്തുന്നു. അപ്പം അന്തരീക്ഷത്തിൽ നീരാവി എത്തിയാൽ ഉടനെ ഘനീകരണം നടക്കില്ല. ഘനീകരണം നടക്കണമെങ്കിൽ ആദ്യം അന്തരീക്ഷവായു പൂരിതാംഗത്തിലെത്തണം, അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവലിലെത്തണം. എന്താണ് സാച്ചുറേഷൻ ലെവൽ എന്ന് നോക്കാം. ഒരു നിശ്ചിത അന്തരീക്ഷ ഊഷ്മാവുള്ള വായുവിന് വലിച്ചെടുക്കാൻ കഴിയുന്ന നീരാവിയുടെ അളവ് നിശ്ചിതമായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത ഊഷ്മാവുള്ള അന്തരീക്ഷ വായു ഒരു നിശ്ചിത അളവിലുള്ള നീരാവിയെ ആഗിരണം ചെയ്യും. അങ്ങനെ നീരാവി കൊണ്ട് ആഗിരണം ചെയ്ത്, നീരാവി ആഗിരണം ചെയ്ത് അതിലെ സാച്ചുറേഷൻ ലെവലിലെത്തുന്നതാണ് സാച്ചുറേഷൻ പോയിൻ്റ് അല്ലെങ്കിൽ പൂരിതാംഗം. അപ്പോൾ നിശ്ചിത ഊഷ്മാവിലുള്ള വായു വലിച്ചെടുക്കാൻ കഴിയുന്ന നീരാവിയുടെ അളവ് ഒരു നിശ്ചിതമാണ്. ആ നിശ്ചിത അളവിനെയാണ് നമ്മൾ പറയുന്നത് സാച്ചുറേഷൻ പോയിൻ്റ് അല്ലെങ്കിൽ പൂരിതാംഗം. പൂരിതാംഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പ്രക്രിയ ആരംഭിക്കുകയുള്ളൂ. ഏത് പ്രക്രിയയാണ്? ഘനീകരണ പ്രക്രിയ, അല്ലെങ്കിൽ നീരാവി അല്ലെങ്കിൽ ജല തന്മാത്രകൾ ജലകണികകളായി മാറുന്ന പ്രക്രിയ. അപ്പോൾ അത് ഏത് നിശ്ചിത ഊഷ്മാവിലാണോ ഘനീകരണ പ്രക്രിയ തുടങ്ങുന്നത്, ആ ഊഷ്മാവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹിമാംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ചോദ്യം ശ്രദ്ധിക്കൂ. ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് തുഷാരം, നേർത്ത മൂടൽമഞ്ഞ്, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവ. ഇവ ഓരോന്നും രൂപം കൊള്ളുന്നത് അന്തരീക്ഷത്തിലെ ഏതേത് തലങ്ങളിലാണ്? കണ്ടെത്തൽ കുറിപ്പായി എഴുതുക. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് തുഷാരം, നേർത്ത മൂടൽമഞ്ഞ്, മൂടൽമഞ്ഞ്. ഇതിൻ്റെ വ്യത്യാസം അറിയണം. എന്താണ് തുഷാരം? തുഷാരം ഘനീകരണ രൂപമാണ്. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ജലതന്മാത്രകളായി ജലകണികകളായി മാറുന്നതാണ് തുഷാരം. ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? ഉപരിതലത്തിലാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ആണ് ഇത് സംഭവിക്കുന്നത്. നമുക്കറിയാം, രാവിലെ പുൽക്കൊടികളിലൊക്കെ ജലകണികകൾ നിങ്ങൾ കാണാറുണ്ട്, അത് തുഷാരമാണ്. എന്നാൽ നേർത്ത മൂടൽമഞ്ഞ്, നേർത്ത മൂടൽമഞ്ഞ് കാണുന്നത്
പർവ്വത പ്രദേശങ്ങളിലാണ്. പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന മിസ്റ്റ് എന്ന് നമ്മൾ പറയും. ശൈത്യകാലങ്ങളിലൊക്കെ നമുക്ക് മിസ്റ്റ് കാണാൻ കഴിയും. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അല്പം ഉയർന്ന അന്തരീക്ഷ തലത്തിലാണ്, ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളിലാണ് ഈ നേർത്ത മൂടൽമഞ്ഞും മൂടൽമഞ്ഞും കാണുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്താണ്? നേർത്ത മൂടൽമഞ്ഞും മൂടൽമഞ്ഞും തമ്മിൽ വ്യത്യാസം എന്താണ്? നേർത്ത മൂടൽമഞ്ഞിന് ഡെൻസിറ്റി കുറവാണ്, വിശാലമായ പ്രദേശങ്ങളിൽ കാണും. പർവ്വത പ്രദേശങ്ങളിലാണ് ഇത് പ്രധാനമായും കാണപ്പെടുന്നത്. നമ്മൾ കൊടൈക്കനാലിലും മറ്റൊക്കെ പോകുമ്പോൾ ശബരിമല സീസണിൽ ശബരിമലയ്ക്കൊക്കെ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ നേർത്ത മൂടൽമഞ്ഞിൻ്റെ സാന്നിധ്യം നമുക്കറിയാം. എന്നാൽ മൂടൽമഞ്ഞ് ഡെൻസിറ്റി സാന്ദ്രത കൂടിയതാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പിന്നെ ജലാശയങ്ങളിലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഫോഗ് എന്നാണ് പറയുന്നത്. മേഘങ്ങൾ കുറച്ചുകൂടി ഉയർന്ന തലങ്ങളിലാണ്, അതായത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയർന്ന തലങ്ങളിലാണ് വ്യത്യസ്ത ഉയരങ്ങളിൽ നമുക്ക് ഈ മേഘങ്ങളെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് മൂന്ന് വ്യത്യസ്ത മേഖലകളിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ എ ബി സി കോളങ്ങൾ, ഇവിടെ മൂന്ന് കോളമാണ് ഇവിടെ തന്നിട്ടുള്ളത്, എ ബി സി. ഒരുപക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ എ ബി കോളങ്ങൾ ആയിരിക്കാം ചോദിക്കാറുള്ളത്. ഇങ്ങനെയും ചോദിക്കാം, എ ബി സി കോളങ്ങൾ ചോദിക്കാം, എ ബി കോളങ്ങളും ചോദിക്കാം. നമുക്കിവിടെ എ ബി സി കോളം ഒന്ന് പരിചയപ്പെടാം. എ കോളത്തിൽ സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ് മേഘങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു. ബി കോളത്തിൽ ചാരനിറം, മഴ, വെള്ളനിറം, തിരച്ചീനം. സി കോളത്തിൽ പാളികൾ, തൂവൽക്കെട്ടുകൾ പോലെ, താഴ്ന്ന വിധാനം, കൂനകൾ പോലെ. ഇതിനെ ചേർത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിറസ് മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്, അതിൻ്റെ നിറം എന്താണ്? അപ്പോൾ നമുക്കിവിടെ അറിയാൻ കഴിയും, സിറസ് മേഘം വെള്ളനിറത്തിലാണ്. അത് അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിറസ് വെള്ളനിറം തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സ്റ്റാറ്റസ് മേഘം, പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, സ്റ്റാറ്റ തിരച്ചീനം. അപ്പോൾ തിരച്ചീന തലത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, അത് എവിടെയാണ് കാണപ്പെടുന്നത്? തിരച്ചീനം എന്ന് പറയുമ്പോൾ പാളികളാണ്. അപ്പം സ്റ്റാറ്റസ് തിരച്ചീനം പാളികൾ, അത് അവിടെ നമുക്ക്